ഞാനിത് ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ തടസ്സവും വന്നിട്ടില്ല. ഒരുപാട് സൗകര്യമുള്ള രീതിയിലൊന്നും അല്ല, ഹൈടെക് രീതിയിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. സാധാരണ പഴയ രീതിയിലൊക്കെ തന്നെയാണ്. കോഴികളുടെ എണ്ണ ഇപ്പം കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് പറയാൻ പറ്റും നമുക്കിത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ക്രൗൺ ഡെസ്ക് എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ചേർത്തല വയലാറിനടുത്ത് നാഗംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നാഗംകുളങ്ങരയിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ബിന്ദുവിനെയാണ്. ബിന്ദു ഇവിടെ നല്ല രീതിയിൽ കരിങ്കോഴികളെയാണ് വളർത്തുന്നത്. ഏകദേശം ഒരു 200 കരിങ്കോഴികളെ ബിന്ദുവിടെ പരിപാലിച്ച് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ മുട്ട അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, കാരണം എത്ര നാളായി തുടങ്ങിയിട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിന്ദുവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ബിന്ദു, ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിന്ദു, ഇപ്പോൾ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് ബിന്ദുവിൻ്റെ എങ്ങനെയുണ്ട്, ഒരു വിലയിരുത്തൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ അധികം നാളായിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ 9 ആയിട്ടുള്ളൂ. അതെ അതെ. അപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ 1 ആവുന്നതേ ഉള്ളൂ. അതെ. നമുക്ക് നിലവിലിപ്പോ എല്ലാ മുട്ടകളും നമുക്ക് നന്നായിട്ട് സെയിൽ ആവുന്നുണ്ട്. എങ്കിലും നമുക്കതിന്റെ ആ ഒരു വരവ് ചെലവ് ലാഭം നഷ്ടമൊക്കെ സമയമാകുന്നതേ ഉള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് പറയാൻ പറ്റും നമുക്കിത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. കുറച്ചുകൂടി വിപുലപ്പെടുത്താനും സാധിക്കും എന്നുള്ളതുണ്ട്. കാരണം എന്റെ മനസ്സിൽ കുറച്ചുകൂടി ഐഡിയാസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിരിയിച്ച് എന്നോട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു എന്താ ഇൻക്യുബേറ്റർ വാങ്ങിച്ചിട്ട് അതിൽ വെച്ച് ചെയ്ത് കൊടുക്കാന്നുള്ള ഒരു ഇതുണ്ട്, പ്ലാനുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. താമസിയാതെ അത് ചെയ്യുന്നു ഞങ്ങള്. കാരണം കുഞ്ഞുങ്ങളെ ചിലപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടാണെങ്കിലും കൊടുക്കാം, അതാണ്. പിന്നെ എപ്പോ വന്നാലും നമുക്ക് ഇത് മുട്ടയായാലും കോഴിയായാലും ഇവിടെ അവൈലബിൾ എന്നുള്ളൊരു വിശ്വാസവും ഉണ്ടാവുമല്ലോ. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. മുട്ട മാത്രമല്ല, കോഴിയും നമുക്ക് അവൈലബിൾ ആണ്. ആദ്യം ഇപ്പൊ 2 ബാച്ചായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. ആദ്യം ഒരു 50 വാങ്ങിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് 150. ശരിക്കും പറഞ്ഞാല് 50 വാങ്ങിച്ചു ഓക്കെ എന്ന് തോന്നിയ കൊണ്ടാണ് അടുത്ത 150 കൂടെ വാങ്ങിച്ചത് അല്ലേ. അതെ അതെ. നമുക്ക് ആ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായിരുന്നു. അതെ, ഒന്നും തന്നെ നഷ്ടപ്പെടാതെ കിട്ടിയത് കൊണ്ട് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നു. അതെ അതെ. നമ്മള് ഭയങ്കര ഹൈടെക് എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത്, ഒരു നാടൻ രീതിയിലുള്ള രീതിയാണ്. അതായത് അതെ, നമ്മുടെ ഈ ഒരു ചട്ടക്കൂടാണ് സ്ട്രോങ് ആയിട്ടുള്ളത് പറയാനായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മള് പരമ്പരാഗത രീതി ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്, തീറ്റ നമ്മള് പാത്രത്തിൽ ഇട്ട് കൊടുക്കുവാണ്. അതിന്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എങ്കിലും കുഴപ്പമില്ലാന്നൊക്കെ പോകുന്നു. എത്ര മുട്ടയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്കിപ്പോ ഒരു ദിവസം ഒരു 25 മുട്ടകളും കിട്ടുന്നുണ്ട്. ഇപ്പൊ മൊത്തം കോഴികളുടെ എണ്ണം എത്രയാണ്? കോഴികള് പിടക്കോഴികള് 30. അപ്പൊ അതിലിപ്പോ ഒരു 10-25 പേരോളം ഇടുന്നുണ്ട്. അപ്പൊ ദിവസവും നമുക്ക് അത്ര തന്നെ കിട്ടുന്നുണ്ട്. ചിലപ്പോ 1-2 മുട്ട കുറഞ്ഞു വരും, എന്നാലും കുഴപ്പമില്ല, അത്ര തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, ഇതെല്ലാം സെയിലാകുന്നുണ്ടെന്നുള്ളതാണ്, ഇരുന്നു പോകുന്നില്ല. നമ്മൾ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇത് ചെലവാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ആദ്യ സമയങ്ങളിൽ ഇത് ചെലവഴിച്ചിരുന്നത് എങ്ങനെയാണ്? ആദ്യ സമയങ്ങളിൽ നമ്മള് അടുത്തുള്ളവരോടൊക്കെ ചെന്ന് നമ്മുടെ അയൽവക്കത്തൊക്കെ പറയണേ, അപ്പോഴത്തേക്ക് അവരത് ഒന്ന് പരീക്ഷിച്ചു നോക്കാല്ല നല്ല അഭിപ്രായമായിരുന്നു. ഇതിന് മറ്റേ ഉളുമ്പ്, മറ്റ് മുട്ടകൾ കഴിക്കുമ്പോൾ ഒരു ഉളുമ്പ് അങ്ങനെ വളരെ നമുക്കൊരു വെജിറ്റബിള് ഫുഡ് കഴിക്കുന്ന ഒരു പ്രതീതിയാ തോന്നുന്നത്. കാരണം ഇവർ കഴിക്കുന്നതും ഈ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഗുണവും ഒരുപാട് ഉണ്ട്. നമ്മള് ധാരാളം പച്ചില ഞാൻ കൊടുക്കാറുണ്ട്. പച്ചിലയുടെ ഒരു ഗുണമൊക്കെ അവർക്ക് ഉണ്ടാവും. വൈറ്റമിൻ എ ആണ് പച്ചില എന്ന് പറഞ്ഞത്. അപ്പൊ അവരുടെ മുട്ടക്ക് അതിന്റേതായ ഗുണമേന്മ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് കാൽഷ്യം പൊടി ഞാൻ എക്സ്ട്രാ വെറ്റിനറി ഡോക്ടറോട് ചോദിച്ചിട്ട് വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് 125 grams ഇവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് ഇതിന്റെ ഭക്ഷണത്തില് മിക്സ് ചെയ്ത്, അപ്പൊ ഞാൻ കടല കുതിർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിലിട്ട് അടിച്ചെടുക്കും, ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കും. എന്നിട്ട് അതിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവർക്കും ഓരോ പോർഷനായിട്ട് ആവശ്യത്തിനുള്ളത് കൊടുക്കും. ഒരു ദിവസം എത്ര സമയം ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും? ഒരു
രണ്ട് രണ്ടര മണിക്കൂർ ചിലപ്പോ വേണ്ടിവരും. വേണ്ടിവരും രാവിലെ ഒന്ന് നമ്മൾ ഇതുപോലെ ഭക്ഷണം കൊടുക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഇടക്കൊന്ന് ജസ്റ്റ് നോക്കാന്ന് വരും ഞാൻ. പിന്നീട് വൈകിട്ട് രാത്രി ഒരു ഇതുണ്ട്, രാത്രി ഇവർക്ക് ആവശ്യത്തിന് വെള്ളമോ തീറ്റയോ ഇല്ലെന്നുണ്ടെങ്കിൽ അന്നേരം ഇട്ട് കൊടുക്കും. കുഞ്ഞുങ്ങളെയാണ് ആദ്യം കൊണ്ടുവന്നത്? കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മള് പിന്നെ ഒരു വൺ ഡേ പ്രായമുള്ളപ്പോഴത്തേക്ക് കൊണ്ടുവന്നാണ്. അതായത് മുട്ട വിരിഞ്ഞ് ഒരു ദിവസം? അതെ, മുട്ട വിരിഞ്ഞ് എന്നാണ് ഇറങ്ങുന്ന ആ ദിവസം. ഓ, അത് ശരി. അറിയിച്ചിട്ട് നമ്മളന്ന് പോയി വാങ്ങിയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലെന്തെങ്കിലും ചത്തുപോകാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല? അതങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അതായത് അതിന് വെന്റിലേഷൻ ഒക്കെ ഉറപ്പുവരുത്തി ഒരു കാർട്ടണിലാ തന്നത്. അപ്പൊ പിന്നെ ജസ്റ്റ് നമ്മളും കൂടി ശ്രദ്ധിച്ചാൽ മതി. നമ്മള് കാറിലേക്ക് വെച്ച് കൊണ്ടുവരും. കാറിലാണെങ്കിൽ നമ്മൾ അടഞ്ഞിരിക്കുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ പുറത്തെടുത്ത് വെക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കാവുന്നതാണ്. ലൈറ്റ് ഒക്കെ വെച്ച് കൊടുത്ത് ഇവരുടെ ചൂട് ക്രമപ്പെടുത്തി ആ ചൂടില് ഇവരെ ഒരു മൂന്നാഴ്ച രണ്ടാഴ്ച മസ്റ്റ് ആയിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു ആ ഒരു വാട്ട് 160 വാട്ടിന്റെ ബൾബിൽ നിർത്തണോന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എത്ര പിടയ്ക്ക് എത്ര പൂവൻ എന്നുള്ള ഒരു കണക്ക് എങ്ങനെയായിരിക്കും? 10 പിടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ ഒരു 10-33 ഉണ്ട് പിടകൾ. ഒരു 3 പൂവാണ് നമ്മൾ ഇട്ടിട്ട്. ബാക്കിയുള്ളവരൊക്കെ നമ്മള് ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കും. പൂവ് നമ്മൾ മീറ്റിന് വേണ്ടി കൊടുക്കാറുണ്ടോ? മീറ്റിന് വേണ്ടി കൊടുക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. കൂടുതലും പിന്നെ എന്താ ഭക്ഷണമെന്നതിനേക്കാൾ ഉപരി ഇതിന്റെ ആ ഗുണം അറിഞ്ഞിട്ടാണ് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്. പലരും മരുന്നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാൻസർ പേഷ്യന്റ്, പിന്നെ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് തിരക്കാറുണ്ട്. കാരണം ഇതിന് കൊഴുപ്പില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. തന്നെ കൊഴുപ്പില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. മറ്റ് നമ്മൾ ഈ പിന്നെ താറാവ് കോഴിയൊക്കെ നമ്മൾ ഉപയോഗിക്കണമല്ല, അതിലൊക്കെ വെച്ച് ഇതിന്റെ മാംസം ശരീരത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളെപ്പോഴും മറ്റത് കഴിക്കുമ്പോ ഒരു പ്രാവശ്യം ഇതെങ്കിലും വാങ്ങിച്ച് കഴിക്കണം, നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും. ഒരു ദിവസം എത്ര സമയങ്ങളായിട്ടായിരിക്കും ഫുഡ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മളത് രണ്ടു നേരം ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാല് രാവിലത്തെ സമയം കൃത്യമാണ്, ഒരു 8-8.5 ആകുമ്പോഴത്തേക്ക് തന്നെ കൊടുക്കും. അപ്പൊ നമ്മൾ കോഴിത്തീറ്റ ഉണ്ടാവും, അതിനകത്ത് എല്ലാ ഭക്ഷണവും ഉൾപ്പെടും. ഇപ്പൊ പിന്നെ തവിട് നമ്മളുണ്ടെങ്കിൽ അതും കൂടി കൊഴിച്ചാണ് കൊടുക്കണം. കോഴിത്തീറ്റ ഉണ്ടാവും, തവിടുണ്ടാവും, ഗോതമ്പ്, അതുപോലെ കടലയുടേത് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കണത് പച്ചലയാണ്. പച്ചല കൊടുക്കും, പിന്നെ വെള്ളം അതിന്റെ ഒപ്പം കൊടുക്കും. ഇതുപോലെ തന്നെ വൈകിട്ട് ഇതിലെന്തെങ്കിലും ഇച്ചിരി കൂടി വേണോ, അവർക്ക് വിശപ്പുണ്ടോ നമുക്ക് തോന്നിയാണ് അവിടെ ഇവിടെ കൊത്തിപ്പറിക്കി നടക്കുന്ന കാണുകയാണെങ്കിൽ അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ ചെറിയ രീതിയിലാണെങ്കിലും ഇത് തീരെ ചെറിയ രീതി എന്നൊക്കെ പറയാൻ പറ്റില്ല, കാരണം 200 കോഴികളോളം ഉണ്ട് അല്ലേ? 200 കരിങ്കോഴികളുണ്ട്, ജോലിയും ഉണ്ടാവും. അപ്പൊ ഇതേ രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു കുറഞ്ഞ രീതിയിൽ 10-20 കരിങ്കോഴികൾ എടുത്ത് നമ്മൾ വളർത്താനാണെങ്കിലും, അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരോട് ബിന്ദുവിന് എന്താ പറയാനുള്ളത്? എനിക്ക് ചെയ്യാൻ പറയാനുള്ളതെന്നുണ്ടെങ്കിൽ, നമ്മള് പിന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ നിൽക്കുന്ന ലെവലിൽ നിന്ന് പിന്നോട്ട് പോകരുത്. അതാണ് ആ നമുക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടോ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയാണ് ചെയ്യേണ്ടത്. എന്താണെങ്കിലും ഞാനിത് ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ തടസ്സവും വന്നിട്ടില്ല. ഒരുപാട് സൗകര്യമുള്ള രീതിയിലൊന്നും അല്ല, ഹൈടെക് രീതിയിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. സാധാരണ പഴയ രീതിയിലൊക്കെ തന്നെയാണ്. കോഴികളുടെ എണ്ണം അല്പം കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോ ഇത് കണ്ട, ഇപ്പൊ ഇവര് ഈ കാട്ടുപെട്ട കോഴികളാണ്. അപ്പൊ അവർക്ക് അതിന്റേതായ സ്വഭാവം ഉണ്ട് ഇവർക്ക്. പിന്നെ മുറ്റത്ത് പുറത്തൊക്കെ ഇറങ്ങി തീറ്റ തേടി നടക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ മറ്റേ നമ്മുടെ പറമ്പ് തുറന്നു കിടക്കുന്ന സ്ഥലം ഇതുകൊണ്ട് പട്ടിയുടെ ശല്യം, അങ്ങനെ ഭയങ്കര ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിലെ ഉള്ളിൽ ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി നമ്മൾ ചിലപ്പോ പുറത്തേക്കൊക്കെ ഇറക്കണമെങ്കിൽ ഒരു പുതിയൊരു ഷെൽട്ടർ കൂടി ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. കമ്പ് വെച്ച് കൊടുത്തിരിക്കുന്നവർക്ക് ഇഷ്ടമാണ്, അത് കയറിയിരുന്ന് കയറിയിരിക്കുകയും ഒക്കെ ചെയ്യും. ഉറങ്ങാൻ നേരത്തൊക്കെ അതിന്മേലെ കയറിയിരിക്കുന്നത്. ഇതിപ്പോ താഴെ ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മള് ഇതിടും, എന്താണ് ചകിരിച്ചോറാകുമ്പോഴത്തേക്ക് വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്യും. അപ്പൊ ഇവര് ഈ കാഷ്ടം ഇടുമ്പോ അതിനൊപ്പം ഇച്ചിരി വെള്ളം കൂടിയാണ്, അപ്പൊ അത് പെട്ട വലിച്ചെടുത്ത് തിന്നതനായിരിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റിലെ ഈ പിന്നെ ചകിരിച്ചോറാണ് ഇടുന്നത്. അതിന് മുകളിലായിട്ട് ഇതിന്റെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ വേസ്റ്റ് നമ്മള് പിന്നെ നമ്മുടെ തന്നെ ചെടികൾക്കും
തെങ്ങുകൾക്ക് അങ്ങനെ വൃക്ഷങ്ങൾക്കൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം. ചാക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാമല്ലോ, ഒത്തിരി നമുക്ക് സെയിൽ ചെയ്യാം. നമ്മളോട് ചോദിക്കുന്നുണ്ട് പലരും. ഇപ്പൊ ഞങ്ങള് നോക്കിയപ്പോഴത്തേക്ക് 130 രൂപ ഒരു ചാക്കിനാണ് നമ്മൾ വാങ്ങണത്. നമ്മളിത് കോഴിവളം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മള് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് തന്നെ അത് പുറത്തു കൊടുക്കേണ്ടി വരുന്നില്ല, നമ്മുടെ തന്നെ കോഴിവളം നമുക്ക് വേണ്ടിട്ട് തന്നെ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെറിയൊരു പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും സംഭവം കൂടെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വളം എന്നുള്ള കാര്യം നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലേ. അതെ അതെ, കാരണം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റു സ്മെല്ലുകളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സംഭവം നാടൻ രീതിയിലാണെങ്കിലും അതിൻ്റെതായ കാഷ്ടത്തിന് അതുകൊണ്ട് സ്മെല്ലുകളൊന്നും ഇല്ല, നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. മഴക്കാലത്ത് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നമ്മൾ നേരത്തെ വാരി എടുക്കേണ്ടി വരും, കാരണം തണുത്ത അന്തരീക്ഷം ഈർപ്പം പെട്ടെന്ന് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ നേരത്തെ തന്നെ വാരി എടുക്കുകയാണെങ്കിൽ ഇത്രയും സ്മെല്ല് ഉണ്ടാകത്തില്ല. ഇപ്പോ പിന്നെ പുതിയതായിട്ട് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ കോഴി വളർത്തലിനോട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ചെറിയ രീതിയിലാണെങ്കിലും ചെയ്തെങ്കിലും എനിക്ക് ഒരിക്കലും ഇത് നഷ്ടമാണെന്ന് തോന്നിയോ അങ്ങനെ ഒന്നും ഒരു ഇത് തോന്നിയിട്ടില്ല. ഓരോ ഘട്ടം വരുമ്പോഴും നമ്മളൊരു ചെറിയ ടെൻഷൻ ഉണ്ട്, കാരണം നമ്മൾ തുടങ്ങി കുറച്ച് നാളല്ലേ ആയിട്ടുള്ളു. പക്ഷെ സംഭവം കോഴികളും വിറ്റുപോയിട്ടുണ്ട്, മുട്ടകളും വിറ്റുപോണുണ്ട്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും എന്നുള്ള ഒരു വിചാരിച്ച് ആരും ടെൻഷൻ അടിച്ചൊന്നും നിൽക്കണ്ട. ഇത് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അതിനായിട്ട് സഹായിക്കാറുണ്ട്. അതെ അതെ, എന്നെ വന്ന് സഹായിക്കാറുണ്ട്. ഞാൻ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ കോഴിക്കോട്ടിലുണ്ടെങ്കിൽ എന്നെ തിരക്ക് അവിടെ വരും. ഓക്കെ, ഇതാണ് മോൻ. ഇതാണല്ലോ മോന്റെ പേര്, എന്താടാ? കാർത്തികേയൻ. അതെ, മോൻ അമ്മ എങ്ങനെയൊക്കെ സഹായിക്കുന്നേ? അമ്മ ഞാൻ കാഷ്ടമൊക്കെ വരും, പിന്നെ ചകച്ചോറൊക്കെ ഇടുമ്പോ ഞാൻ ഇടും, പിന്നെ അമ്മ ചോദിച്ചാൽ ഞാൻ വരും. അതല്ലേ, വൈകുന്നേരം ഒക്കെ അമ്മയുടെ കൂടെ കോഴിക്കോട്ടിൽ വരാറുണ്ട് ഒരു കൂട്ടനായിട്ടും സഹായത്തിനൊക്കെ ആയിട്ട് അല്ലേ. നല്ല കാര്യം. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ കൊറേ നേരമായിട്ട് കോഴിക്കൂട്ടിൽ ഉണ്ടെങ്കിൽ പഴോ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വന്ന് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കെയർ ചെയ്യും. ആ അതല്ലേ, ഇതിനപ്പുറത്ത് എന്താ വേണ്ടത്? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ, ഒരു കുഞ്ഞു വിശേഷം, ഒരു എന്താ പറയാ, നമ്മുടെ നാട്ടിൻ പുറത്തൊരു വീട്ടമ്മ നല്ല രീതിയിൽ കരിങ്കോഴികളെ വളർത്തി പരിപാലിച്ചതിൻ്റെ മുട്ട സെയിൽ ചെയ്യുകയും അതേപോലെ തന്നെ മീറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും കോഴികളെ സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ചെറിയൊരു ഫാമിൻ്റെ ഒരു കുഞ്ഞു വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ പതിവ് പോലെ നമുക്ക് ബിന്ദുവിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you very much.